ദേശീയതലത്തിൽ പൗരത്വ നിയമം ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തിറക്കി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കി. 2019 ഡിസംബറിലാണ് പാർലമെന്റിൽ പൗരത്വ നിയമ ഭേദഗതി ബില്ല് പാസാക്കിയത്. വിവരങ്ങളുമായി ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തിറക്കി എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത്? സമയം മുമ്പാണ് ഇത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത്. നേരത്തെ 2019 പാർലമെന്റ് ശൈത്യകാല സമ്മേളനത്തിലാണ് പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റിന്റെ ഇരു സഭകളും പാസാക്കിയത്. അതിനുശേഷം പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർണായകമായ ഈ വിജ്ഞാപനം അല്പസമയം മുമ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. 2014 വരെ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി ഭാരതത്തിലേക്ക് എത്തിയ ആ രാജ്യങ്ങളിലെ ഇസ്ലാമിക രാജ്യങ്ങളായ ഈ മൂന്ന് രാജ്യങ്ങളിലെയും മതന്യൂനപക്ഷങ്ങൾ, ഹിന്ദുക്കൾ, ക്രൈസ്തവർ, മുസ്ലിങ്ങൾ, ക്ഷമിക്കണം, ബുദ്ധമതക്കാർ, ജൈനന്മാർ തുടങ്ങി ആ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് ഭാരതത്തിൽ പൗരത്വം നൽകുന്നതാണ് ഈ നിയമം. 2014 വരെ ഭാരതത്തിലേക്ക് എത്തിയിട്ടുള്ള ഈ മൂന്ന് രാജ്യങ്ങളിലെയും ന്യൂനപക്ഷങ്ങൾക്കാണ് ഈ നിയമത്തിലൂടെ രാജ്യത്ത് പൗരത്വം നൽകാൻ ഒരുങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളും അതോടൊപ്പം തന്നെ സംഘർഷങ്ങളും ഒക്കെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്നും ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം നിലവിൽ രാജ്യത്ത് നിയമമായി മാറിയിരിക്കുന്നു എന്നതാണ് വിജ്ഞാപനം ഇറങ്ങുന്നതിലൂടെ ഏറെ ശ്രദ്ധേയമാകുന്ന ഘടകം. ഇതിനു മുൻപ് വരെ പാർലമെന്റിന്റെ ഇരു സഭകളും ഈ ബില്ല് രണ്ടും പാസ്സാക്കി, എന്നാൽ അത് നിയമമായി മാറിയിരുന്നില്ല. എന്നാൽ വിജ്ഞാപനം ഇറങ്ങുന്നതിലൂടെ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം അത് നിലവിൽ വരികയും ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി ഇവിടേക്ക് എത്തിയവർക്ക് പൗരത്വം ലഭിക്കുവാൻ അത് കാരണമാവുകയും ചെയ്യും. ലക്ഷ്മി.